അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ നമ്മുടെ പാർട്ട്ണർ കള്ളം കാണിച്ചുവെന്ന് തോന്നി തുടങ്ങിയ അതിന്റെ യാഥാർത്ഥ്യം അറിയുന്നത് വരെ അയാളെ സ്നേഹിക്കാനേ ആവില്ല. നിനക്കെന്തോ ഒരു ടെൻഷൻ. ഞാൻ ആദ്യയെ കുറിച്ചല്ലേ പറഞ്ഞത്? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കസ്തൂരിയിൽ നിന്ന് അറിയണം. നീ എക്സാം എഴുതാൻ പോയപ്പോ ബദിയടക്കെന്നും പറഞ്ഞ് ആദ്യം എന്തിനു വേണ്ടിയാ പൂമ്പാറയ്ക്ക് വന്നത്? റാണിയുടെ മനസ്സിൽ നമ്മളോട് ചോദിക്കാനുള്ള എന്തൊക്കെയോ ചോദ്യങ്ങളുണ്ട്. ചോദിക്കാൻ ഒരവസരത്തിന് കാത്തു നിൽക്ക. അവള് ചോദിച്ചാൽ എന്താ പറയണ്ടെന്ന് ഈ കത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ശരിക്കും വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കണം. നീ എന്താ ഒന്നും പറയാത്തത്? എന്തിനായിരുന്നു ആദ്യം അവിടെ വന്നത്? എന്തോ അത്യാവശ്യ കാര്യത്തിനാ വന്നതെന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല. അവിടെ വന്നു എന്നത് സത്യമാണല്ലോ. ആ എന്നിട്ട് എവിടെയാ താമസിച്ചത്? റെസ്റ്റ് ഹൗസിലാന്നാ തോന്നുന്നു. റെസ്റ്റ് ഹൗസിൽ ആദ്യം താമസിച്ചിട്ടില്ല, പിന്നെ എവിടെയായിരിക്കും താമസിച്ചത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ? ഇല്ല. കള്ളം പറയരുത്. സത്യം പറഞ്ഞ എനിക്കറിയില്ല. നീ എന്നോട് കള്ളം പറയില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഈ വിഷയത്തിൽ നീ ഒരു കള്ളം പറഞ്ഞു. അന്ന് ഞാൻ നിന്നോട് ചോദിച്ചപ്പോ ആദ്യ പൂമ്പാറയിൽ വന്നത് നിനക്കറിയില്ലെന്ന് നീ പറഞ്ഞു. ഇപ്പൊ പറയുന്നു ആദ്യം എന്തോ അത്യാവശ്യത്തിന് വന്നതാണെന്ന്. അന്ന് ചോദിച്ചപ്പോഴെന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അത് പിന്നെ വളരെ രഹസ്യമായിട്ടുള്ള എന്തോ കാര്യത്തിന് വന്നതാ. ആരോടും പറയരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആദ്യം നീ അവിടെ വെച്ച് കണ്ടപ്പോ ആദ്യം മുണ്ടുകൊടുത്താണോ നീ കണ്ടത്? നീ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അത് ഞാൻ ആദ്യയോട് തന്നെ ചോദിച്ചോളാം ഏത് സാഹചര്യത്തിലാ മുണ്ടുടുത്തതെന്ന്. പൂമ്പാറയിൽ എവിടെയാ താമസിച്ചതെന്നും എന്തായിരുന്നു യാത്രാ ഉദ്ദേശമെന്നും ഞാൻ ചോദിച്ചറിഞ്ഞോളാം. അവൻ എന്നോട് കള്ളം പറയാൻ പറ്റില്ല. ചില തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. തമ്പി, ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ കാര്യം എന്താണെന്ന് പറയുന്നുണ്ടോ? കാലത്തെ വിളിച്ചു വരുത്തിട്ട് ഇയാൾ എന്റെ രാഹുലം കഴിയാൻ കാത്തിരിക്കുകയാണോ? ഇനി ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത കാര്യത്തിന് ഇയാൾ എന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇനിയും പറഞ്ഞില്ലെങ്കിൽ തമ്പിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ടും ഇന്നത്തോടെ അവസാനിക്കും. എല്ലാം പറയാൻ ആളിപ്പോ എത്തും. അവര് പറഞ്ഞിട്ടാ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ആര്? അതാരാ പുതിയൊരാള്? അവരെത്തും വരെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു. ദേ വന്നു. റാണി എന്തിനാവും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്ലാൻ ചെയ്തത്? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്.
സാറിന്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. ഞാനാണ് ഇദ്ദേഹത്തെ ഉപയോഗിച്ച് ഇങ്ങനെയൊരു സീൻ ക്രിയേറ്റ് ചെയ്തത്. എന്റെ മനസ്സിലുണ്ടായ ഒരു സംശയം തീർക്കാനാ. അതിന് മൂന്നുപേരെയും ഒരുമിച്ച് വേണം. ആദ്യയോട് പോലും പറയാതെയാ ഞാനിത് പ്ലാൻ ചെയ്തത്. ഇയാളെ അന്ന് പൂമ്പാറയിൽ വെച്ച് കണ്ടതുകൊണ്ടാ ആദ്യം അന്ന് ബദേടിക്കെന്നും പറഞ്ഞ് പൂമ്പാറയിലേക്കാണ് പോയതെന്ന് ഞാൻ അറിഞ്ഞത്. സാർ ഓർമ്മയില്ലേ, അന്നൊരു ദിവസം ഞാൻ ആദ്യം അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ ഇയാൾ അറിയാതെ ആദ്യയെ കണ്ടെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും ഇയാൾ പറഞ്ഞില്ല. അതേ ആദ്യയുടെ ആ യാത്രയെക്കുറിച്ച് ഇയാൾക്കറിയാവുന്ന എനിക്ക് മനസ്സിലായി. എന്തൊക്കെയോ സാറിനും അറിയാം, ഇപ്പം എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം. ആദ്യം എന്തിനായിരുന്നു എല്ലാരോടും കള്ളം പറഞ്ഞ് പൂമ്പാറയ്ക്ക് പോയത്? ഇതറിയാനായിരുന്നെങ്കിൽ നീ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. ആദ്യം പറയണ്ട, സാർ പറയട്ടെ. പറയൂ സാർ. സാറിന് അറിയില്ലെന്ന് പറഞ്ഞ അത് ഞാൻ വിശ്വസിക്കില്ല. കാരണം പൂമ്പാറ യാത്രയെക്കുറിച്ച് സാറിന് വ്യക്തമായിട്ട് അറിയാമെന്നതിൻ്റെ ചില തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഇല്ലേടോ? സാറ് പറയൂ, എനിക്കറിയണം. റാണി, ഞാൻ പൂമ്പാറയിൽ പോയത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഈ സമയം വരെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അതെ റാണി, ഞാൻ ഇവനോട് ചോദിച്ചിരുന്നു, ഇല്ലേ? അതെ, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാ നിന്നോട് പോലും പറയാതിരുന്നത്. അതറിഞ്ഞ നീ ടെൻഷൻ അടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ പറയാതിരുന്നത്. നീ മനസ്സിൽ ഈ ഒരു സംശയം കൊണ്ട് നടക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല റാണി. ഇതറിഞ്ഞപ്പോ നീ പൂമ്പാറ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരുമായിരുന്നു. ഇനി അത് പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. സാറേ, ഞാൻ പറയാം, സാറും അത് അറിയണം. ഇവനെന്ത് കള്ളക്കഥയാ പറയാൻ പോകുന്നത്? പോലീസ് കസ്റ്റഡിയിലായ മഞ്ജുളന്റെ കൊലപാതകത്തിലെ പ്രതിയുടെ ഗുണ്ടകൾ എന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചത് റാണിക്ക് ഓർമ്മയില്ലേ? അവര് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ എന്നെ ഇല്ലാതാക്കുമെന്ന രഹസ്യ വിവരം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ആരോടും പറഞ്ഞില്ല. അവര് കൊല്ലാൻ തീരുമാനിച്ച കൊല്ലുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ജാമ്യത്തിൽ ഇറങ്ങാതിരിക്കാൻ മഞ്ജുളിന്റെ ബന്ധുക്കളായ ചില സാക്ഷികളെ വേണമായിരുന്നു. മഞ്ജുളിന്റെ ബന്ധുക്കളിൽ അധികവും പൂമ്പാറയിലാണുള്ളത്. അവരെ കാണുന്നതിന് വേണ്ടിയാ വളരെ രഹസ്യമായി ഞാൻ പൂമ്പാറയിൽ പോയത്. ആരോടും ഈ നിമിഷം വരെ ഞാനത് പറഞ്ഞിട്ടില്ല. സാർ എന്നോട് എത്രയോ തവണ ചോദിച്ചു, അന്നെനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അവർക്ക് ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ല. അവിടെ രഹസ്യമായി താമസിച്ച് കാര്യങ്ങൾ നീക്കുമ്പോൾ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഞാൻ കസ്തൂരി കണ്ടിരുന്നു. അവളോടും എന്നെ അവിടെ കണ്ട വിവരം ആരോടും പറയരുതെന്ന് പറഞ്ഞു. ആദ്യം എവിടെയായിരുന്നു താമസിച്ചത്? റെസ്റ്റ് ഹൗസില്. പച്ചക്കള്ളം! ആ ദിവസങ്ങളിൽ ആദ്യം അവിടെ താമസിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ രജിസ്റ്ററിൽ കാണുമായിരുന്നല്ലോ. ഓ, അപ്പൊ നീ സംശയം വെച്ച് റെസ്റ്റ് ഹൗസിലെ രജിസ്റ്റർ വരെ പരിശോധിച്ചു നോക്കിയല്ലേ? എവിടെ താമസിച്ചു എന്ന് പറ. ഞാൻ അവിടെ തന്നെ താമസിച്ചത്. രജിസ്റ്ററിൽ എന്റെ യഥാർത്ഥ പേര് കാണില്ല. സാറേ, ഞാൻ അവിടെ കൊടുത്ത പേര് ശാന്തകുമാർ എന്നാണ്. ആകെ ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ് ശരചന്ദ് സാറും പിന്നെ ഒരു ശാന്തകുമാറും. നീ ഇതൊക്കെ ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ റെസ്റ്റ് ഹൗസിലേക്ക് വിളിച്ച് ഞാനെല്ലാം മനസ്സിലാക്കി വെച്ചത്. റാണി, ഇതൊക്കെ ആദ്യോട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതിലേ ഉള്ളൂ. ആവാമായിരുന്നു, പക്ഷേ സാറിനോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സാറിനെന്തിന് എന്റെ അമ്മയുടെയും ഫോട്ടോ? ഇയാള് പൂമ്പാറയിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് സാറിന് അയച്ചു തന്നിരുന്നല്ലോ, അതെന്തിനായിരുന്നു?
അതറിയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇയാൾ എടുത്ത ഞങ്ങളുടെ ഫോട്ടോ എന്റെ മൊബൈലിലും ഉണ്ട്. ഇത് ജാമ്യം പോലും കിട്ടാത്ത ഒരു സൈബർ ക്രൈമാണെന്ന് സാറിന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സാറിന് എന്തിനായിരുന്നു ഞങ്ങളുടെ ഫോട്ടോ? പറയൂ സർ. ഞാൻ പറഞ്ഞിട്ടാ സാർ ഇയാളെ കൊണ്ട് നിങ്ങളുടെ ഫോട്ടോ എടുപ്പിച്ചത്. എന്തിന്? എന്തിനെന്നോ, നീയും അമ്മയും കൂടി ഒരു ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ട് ഫോണിൽ പോലും നിന്നെ കിട്ടാതെ വന്നപ്പോ നീ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സാറിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചത്. അല്ലാതെ സാർ ഈ കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടെന്ന് സാറിനറിയാം. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ എന്തും സംശയത്തിന്റെ കണ്ണോടെ കാണൂ. അതാ എല്ലാത്തിനും കാരണം. സാരമില്ലാതെ റാണിക്കൊരു തെറ്റുപറ്റി, നീ ക്ഷമിക്കേ. അതല്ല സാറേ, ഇതൊക്കെ സാറിന്റെ മുന്നിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളാണോ? ഇവളിങ്ങനെ ഒരു തെളിവെടുപ്പ് നടത്താൻ ഞാൻ എന്താ കള്ളനാണോ? ഇതെന്നെ സാറിന്റെ മുന്നിലിട്ട് ഇൻസൾട്ട് ചെയ്യലായിപ്പോയില്ലേ? ഇത്രയും സമയം സാറിനെ ബുദ്ധിമുട്ടിച്ചതിൽ ഇവൾക്ക് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഏയ്, മാപ്പൊന്നും പറയണ്ട. എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ നിങ്ങൾ രണ്ടാൾക്കും. അതുകൊണ്ട് പറയുക, ദാമ്പത്യമാവുമ്പോ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന് മാത്രം. ആ, ഇപ്പൊ റാണിയുടെ എല്ലാ സംശയവും തീർന്നില്ലേ? വാതമ്പി. അപ്പൊ ഇതിനായിരുന്നല്ലേ നിന്റെ 14 ദിവസത്തെ കഠിനവ്രതവും അടുക്കാതെ അകന്നു നിന്നതും? ഇപ്പൊ എല്ലാവരുടെ മുമ്പിലിട്ട് എന്നെ അപമാനിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? ഇനി എന്തെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി തീർത്തിട്ട് മതി എന്റെ അടുത്തേക്ക് വരുന്നത്. ഞാനാ റാണി നിന്നോട് സോറി പറയേണ്ടത്. സോറി. ഇത് കൂട്ടുകാരുടെ വീടാ. ഈ വീട് കണ്ടുപിടിക്കാൻ വലുതായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നീ എന്താ മോളെ ചന്തയെ കണ്ട പരിചയം പോലും കാണിക്കാത്തേ? ശരി, ചോട്ട് പിടക്ക. എന്തെങ്കിലും ഒന്ന് പറ. എനിക്കൊന്നും പറയാനില്ല. ചെറിയച്ഛനെ അച്ഛൻ പറഞ്ഞു വിട്ടതായിരിക്കും. എന്നെ പറഞ്ഞു വിട്ടതല്ല, ഞാൻ ഏട്ടനൂടെ വന്നത്. ഏട്ടാ, ഇവള് വിചാരിച്ച് ഇവളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന്. നോക്കിയേ, അതിന്റെ ചമ്മലുണ്ട് മുഖത്ത്. ഉണ്ടുണ്ട്, നല്ല ചമ്മലുണ്ട് ഈ കുറുമ്പുകാരുടെ മുഖത്ത്. നിനക്ക് ഓർമ്മയുണ്ടോ പോലെ, പണ്ട് ഇവരോടൊപ്പം കള്ളനും പോലീസും കളിക്കാൻ നമ്മളും കൂടുമായിരുന്നു. ആദ്യം മാത്രം പിടിക്കാൻ പറ്റില്ല, പക്ഷെ ഇവളെവിടെ പോയി വിളിച്ചാലും അപ്പൊ പിടിക്കപ്പെടും. ശരിയാ,
അന്ന് ഗുണ്ടുമണിയായിരുന്നല്ലോ ഇവിടെ, എവിടെ മറഞ്ഞിരുന്നാലും പിടിക്കപ്പെടും. ശരിയാ കേട്ടോ ബാലാനന്ദ, എപ്പോഴെങ്കിലും ഇവളൊന്ന് ജയിക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കും, ഇവള് ജയിക്കും. നമ്മള് മനഃപൂർവ്വം ജയിപ്പിച്ചതാണെന്ന് അറിയാണ്ട് നമ്മുടെ ഈ ഗുണ്ടുമണിയുടെ ആഹ്ലാദവും അഹങ്കാരവും ഒന്ന് കാണണം. ദേ ഇപ്പൊ ഇത്ര വലുതായിട്ടും പിടിക്കപ്പെട്ടു, തോറ്റുപോയി. അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുന്നിലല്ലേ തോൽക്കുന്നത്, അതൊരു സുഖമുള്ള തോൽവിയല്ലേ, അല്ലേ മോളെ? മതി മതി, അച്ഛന്റെയും ചെറിയച്ഛന്റെയും മണിയടി മനസ്സിലാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ പഴയ ഗുണ്ടുമണിയല്ല, എനിക്കിപ്പോ 23 വയസ്സായി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിനക്കിനി 50 വയസ്സായാലും നീ ഞങ്ങൾക്ക് മോള് തന്നെയല്ലേ. മക്കൾ എത്ര വളർന്നു വലുതായാലും അച്ഛനമ്മമാരുടെ വയസ്സ് മറികടക്കാനാവില്ല. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു എന്ന് വിശ്വസിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കളുടെ പ്രായത്തിലേക്ക് തിരിച്ചു ചെല്ലാനും പറ്റില്ല. പ്രായത്തിന് റിവേഴ്സിൽ പോവാനും ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല എന്നർത്ഥം അല്ലേ പോലെ? അതെ. അച്ഛൻ തുടങ്ങി ഫിലോസഫി പറഞ്ഞ് ബോറടിപ്പിക്കാൻ. മോളെ, അച്ഛനും ചെറിയച്ഛനും ഇപ്പൊ വന്ന എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. വീട്ടിലെ നിന്റെ അമ്മയും മറ്റെല്ലാവരും നീ അവിടെ നിന്ന് പോകുന്നതിന്റെ സങ്കടത്തില്ല. ഞാൻ പിന്നെ കൗസ്തുഭത്തിലെ ക്യാപ്റ്റനും കർക്കശക്കാരനായ അച്ഛനും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് എന്റെ സങ്കടം ആരെയും കാണിക്കാൻ പറ്റില്ലല്ലോ, ആരുടെ മുമ്പിലും കരയാനും പറ്റില്ല. എന്റെ മോള് അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതലേ ഈ അച്ഛന്റെ മനസ്സ് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നോ, അത് മറ്റാർക്കും കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്, മോള് ഞങ്ങളുടെ കൂടെ വരണം. ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത്, മോള് ഞങ്ങളുടെ കൂടെ വരണം. അവൾ വരുവേട്ടാ, അച്ഛനും ചെറിയച്ഛനും തേടി വന്നാല് നമ്മുടെ സ്വാതിമോൾക്ക് വരാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് എനിക്കറിയാം, ഇച്ചിരി കുറുമ്പ് കൂടുതലാണെങ്കിലും ഇത് നമ്മുടെ ഗുണ്ടുമണിയല്ലേ ബാല. ഞാൻ വരാം, അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. കസ്തൂരി അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ? എന്താ അച്ഛനും ചെറിയച്ഛനും മറുപടി പറയാത്തത്? അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഞാൻ വരൂ, എന്റെ ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. മോളെ, അവളൊരു പാവം കുട്ടിയല്ലേ? അവള് പാവമല്ല, മഹാ കള്ളിയാ. എന്താ മോളെ ഇത്? അവളുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ അവളൊരു കള്ളം പറഞ്ഞു, അതൊരു പക്ഷേ നമ്മളോടൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നടന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവിന് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റാത്തവനാവാം, അതുകൊണ്ടൊക്കെ ആവാം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. അത് നമ്മൾ ക്ഷമിക്കണ്ടേ? ഇപ്പൊ തന്നെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മുതൽ എല്ലാരും നിന്നെ കാണാൻ കൊതിച്ചു നിൽക്കുക. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛനും ചെറിയച്ഛനും ഇവിടെ വന്നു. നിനക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്, ആ കുട്ടിക്കോ ആരാ ഉള്ളത്? നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മറ്റേതെങ്കിലും അടുക്കളയിൽ അടിമപ്പണി ചെയ്ത് നരകിക്കേണ്ടി വരില്ലേ? എങ്ങനെയെങ്കിലും പഠിച്ച് ഈ ദുരിതത്തിൽ നിന്ന് കരകയറുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന അവളെ അറിഞ്ഞുകൊണ്ട് പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്നത് ശരിയാണോ? അവൾ അവിടെ നിന്നോട്ടെ, സഹായിക്കാൻ ആരുമില്ലാത്ത കുട്ടിയല്ലേ, മോളച്ഛന്റെ കൂടെ വാ. ഞാൻ വരില്ല, അച്ഛൻ എന്നേക്കാൾ വലുത് അവളുടെ ഭാവിയാണെങ്കിൽ അവളെ അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ചു. മോള് ഞാൻ പറയുന്നത് കേക്ക്, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവളെ സുരക്ഷിതമായ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കാം. മോളിപ്പൊ ഞങ്ങളുടെ കൂടെ വാ. അച്ഛൻ ആദ്യം അവളെ സുരക്ഷിതമായിട്ട് നിർത്ത്, അച്ഛൻ അതാണല്ലോ പ്രധാന കാര്യം. എന്നിട്ട് എന്നെ വിളിക്ക, അപ്പ തീരുമാനിക്കാം വരണോ വേണ്ടയോ എന്ന്. മോളിങ്ങനെ വാശി പിടിക്കല്ലേ,
അച്ഛൻ ആദ്യമായിട്ടാ എന്റെ മോളോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത്. എനിക്കിന്ന് നിന്നെ നിന്റെ അമ്മയുടെ മുന്നിൽ എത്തിക്കണം. അച്ഛന്റെ ഈ ഒരു ആഗ്രഹം മോൾ അവഗണിക്കരുത്, പ്ലീസ്. സ്വാതി, നിന്റെ അച്ഛൻ ഇന്നുവരെ ഇങ്ങനെ ആരുടെയും കാല് പിടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. മോള് അച്ഛൻ പറയുന്നതനുസരിക്കേ. ബാല, എന്റെ മോള് ഈ അച്ഛന്റെ അഭ്യർത്ഥന നിരസിക്കില്ല. ഈ അച്ഛന്റെ മടിയിലും മാറിലും കിടന്ന് വളർന്നതല്ലേ എന്റെ മോള് വരും. വാ മോളെ, നമുക്കിറങ്ങാം. ഇല്ല ഇല്ല ഇല്ല, കസ്തൂരി കൗസ്തുഭത്തിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ വരില്ല. അതിനുവേണ്ടി ആരും കാത്തു നിൽക്കണ്ട. മോളെ, ഒന്ന് ഞങ്ങളുടെ കൂടെ വരണം. അച്ഛൻ നിന്റെ കാല് പിടിക്കാം. മോള് വരണം, പ്ലീസ് മോളെ. ഏട്ടാ മതി, ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോള് വരുന്നില്ലെങ്കിൽ വരണ്ട. എന്റെ മോള് വരും ബാല. ഇതുപോലെ എത്ര പിടിവാശികൾ ഈ അച്ഛന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ ഇല്ലാതായതാ. പോവാ മോളെ. ആര് കരഞ്ഞു പറഞ്ഞാലും കസ്തൂരി ഇറങ്ങാതെ ഞാൻ വരില്ല. അതെന്റെ തീരുമാനമാ. കൗസ്തുഭത്തിൽ എന്റെ അഭിപ്രായത്തിന് എന്തെങ്കിലും വിലയുണ്ടോന്ന് എനിക്കറിയണം. മോളെ, നീ അച്ഛന്റെ കൂടെ വരണം. മോളുടെ മുമ്പില് അച്ഛന്റെ അപേക്ഷയാണിത്. പ്ലീസ് മോളെ. തെളിവുകൾ കസ്തൂരിക്ക് മേൽ കുമിയുന്നു. നിരപരാധിയെ കുറ്റം ചാർത്തി പടിക്ക് പുറത്താക്കുന്ന കാഴ്ച. സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ, കണ്ണീരൊപ്പേണ്ടവർ ഇവിടെ മൂകസാക്ഷികൾ.